ஆஷா ஓயிருது என்ன தரையிருது பிளீஸ் கம் ஆன் ஹியர் இஸ் எ பிளாங்க் செக் மிஸ்டர் முரளிக்கு எந்த தொகை வேணும் எழுதியிருக்கா சே சே எந்த இது ஜோனி சார் ஒன்றாவது நீங்க என்ன மிஸ்டர் எடுத்து விளிக்கணும் எனக்கு இஷ்டம் இல்ல நம்ம தம்பி கண்டிட்டு ஏற நாளாயெங்கிலும் ഞാൻ ഇന്നും ആ പഴയ മുരളി തന്നെയാണ് എന്നിട്ടാണ് ഒരാപത്ത് വന്നപ്പോ എന്നെ ഒരുമാതിരി നിഷ്പല്ല് വല്ല കൈകഴിയുന്നത് എന്താപത്ത് നിങ്ങളുടെ വീക്കിൽ തന്നെയല്ലേ ഇപ്പോഴും ടോപ്പായി നിൽക്കുന്നത് അത് ഇറങ്ങേണ്ട താമസം വായനക്കാരെ തമ്മി അടിയും പിടിയല്ലേ ആയിരുന്നു പക്ഷേ ഇന്ന് പിടിച്ചു നിൽക്കാൻ പറ്റുന്ന പാട് എനിക്ക് മാത്രമല്ല അറിയൂ കണ്ട ആപ്പ് വകുപ്പുകളൊക്കെ പത്രാധിപന്മാരായിട്ട് എന്റെ വാരിയെ കോപ്പി അടിച്ച് അങ്ങ് കയറിയല്ലേ ഇത്രയും നാള് ജോണിച്ചാൻ കയറിയല്ലായിരുന്നു ഇനി സ്വല്പം ഇറങ്ങി കൊടുക്ക മറ്റുള്ളവരെ കയറട്ടെ ആ വെള്ളം ഒന്ന് വാങ്ങി വെച്ചാൽ മതി എന്റെ കൊക്കി ജീവനുള്ളത്തോളം കാലം മഞ്ചാരി എന്നെയായിരിക്കും മലയാളികളുടെ പ്രിയപ്പെട്ട വാരിക സബാഷ് ഞാൻ സീരിയസ് ആയിട്ട് എന്നെ പറയാണ് താൻ എനിക്കൊരു ക്രൈം ത്രില്ലർ എഴുതി തന്നേ പറ്റും പറ്റാത്ത കാര്യം ഞാൻ എങ്ങനെയൊക്കെ ജോണിച്ചാ പോരെങ്കിലേ ഈ മാക്കാരുടെ ശൈലി എനിക്ക് വഴങ്ങത്തുമില്ല അതെങ്കി വിട്ടുക അല്പം ഡിഫറൻ്റ് ആയ ഒരു സാധനം ഒപ്പിച്ചു തന്നാൽ സാഹിത്യ ഭംഗിയൊക്കെ ഞാൻ വരുത്തിക്കോളാം വേണമെങ്കിൽ ഇതാ കേട്ടോ രാത്രിയുടെ നിശബ്ദ ഭീകരമായ രണ്ടാം യാമം മഞ്ഞ പെയ്യുന്ന മലകൾക്ക് താഴെ നിലാവിൽ പുതച്ചു കിടക്കുന്ന തടാകം തടാകക്കരയിലെ തകര കൂടാരത്തിനുള്ളിൽ തണുത്തുറങ്ങിയ രക്തം തരുണി രക്തം ഉഗ്രൻ ഉഗ്രൻ എങ്കിൽ പിന്നെ അച്ചായനെ തന്നെ കാച്ചിക്കൂടെ ആദ്യ അധ്യായം കലക്കും കളിയാക്കാതെ മുരളി എന്നെ കൊണ്ട് ആവുകയാണ് ഞാൻ വന്ന് എന്റെ കാല് പിടിക്കുമായിരുന്നു നോക്ക് ജോണിച്ചേ ഞാനൊരു ജേർണലിസ്റ്റ് മാത്രമാണ് പിന്നെ നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളുടെ പ്രവണതയോട് എനിക്ക് തീരെ യോജിപ്പില്ല മണ്ണാങ്കട്ട ഇതിലൊരു പ്രവണതകളില്ലല്ലയാ വായനക്കാരുടെ ഉള്ളറിയാൻ കഴിഞ്ഞാൽ നമ്മളെ രക്ഷപ്പെട്ടു അത്ര തന്നെ കൊലയും ബലാത്സംഗവും ഒക്കെ നീട്ടിപ്പരത്ത് റിപ്പോർട്ട് ചെയ്യുന്നത് പോലും ഈ പ്രൊഫഷന്റെ എത്തിക്സിനെതിരാണ് ഇത് കേൾക്കുമ്പോഴാണ് ഒരുമാതിരി ഒരു ബുദ്ധിവാദം വന്നിരിക്കുന്നു നിനക്ക് സമ്മതമാണെങ്കിൽ പറഞ്ഞാ ഇല്ലെങ്കിൽ പറയാൻ കളഞ്ഞിപ്പോ ഇരിക്കും ജോണിച്ചാ അങ്ങനെ അങ്ങ് പിണങ്ങിപ്പോവാതെ ഏതായാലും ഞാനൊന്ന് ആലോചിക്കട്ടെ ഇതിൽ ആലോചിക്കാനൊന്നുമില്ല നീ പല കൊലപാതകങ്ങളും കവർ ചെയ്തിട്ടുള്ളതല്ലേ അതിലേതെങ്കിലും ഒന്ന് മതി വേഗം വേഗം പറ ഈ ആഴ്ച തന്നെ ഞാൻ പരസ്യം കൊടുക്കാം ചതിക്കല്ല ജോണിച്ചാ ആദ്യം നിങ്ങൾ കഥ കേൾക്ക് എന്നിട്ട് തീരുമാനിക്കുന്നത് വേണോ വേണ്ടെന്ന് ആ പീരിമേട്ടിലെ സംഭവം തന്നെ ആയാലോ ഡോക്ടർ മേനോൻ ഉണ്ടോ ഉണ്ട് സർ ഹലോ ഹായ് രാത്രിയായില്ലേ കിടന്നു ഉറങ്ങും ഇപ്പൊ രാത്രിയാണോ ഹലോ ഡോക്ടർ ഹലോ മുരളി ഗുഡ് ഈവനിങ് എന്താ മുരളി അല്ല പിന്നെ ഡോക്ടറോട് ഒരു വിവരം ചോദിക്കാനുണ്ടായിരുന്നു ഡോക്ടർ ടെൽമി മുരളി ഹലോ ഡോക്ടർ നമ്മുടെ പഴയ ദിവാൻ ബഹദൂർ തമ്പിയുടെ ഒരു കൊച്ചുമകൾ മായ മായ ആ കുട്ടി എന്തോ രക്ഷപ്പെടാൻ ശ്രമിച്ചുവെന്ന് കേട്ടു മിസ്റ്റർ മുരളി ഇതൊരു മാനസിക ആശുപത്രിയാണ് ഇവിടെയുള്ള രോഗികൾക്ക് എന്റെയും മുരളിയുടെയും മാനസികാവസ്ഥയല്ല അത് ശരിയാ ഡോക്ടർ പക്ഷേ ഇതിന്റെ സത്യാവസ്ഥ ഒന്ന് അറിയാമല്ലോ എന്ന് കരുതി ഈ ആശുപത്രിയെ സംബന്ധിച്ച ഏത് വിഷയവും എന്നോട് ചോദിക്കണ്ട ഞാൻ അങ്ങോട്ട് പറഞ്ഞുകൊള്ളാം എനിക്ക് മനസ്സിലായില്ല പത്രത്തിൽ വരേണ്ട എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ ഞാൻ അങ്ങോട്ട് അറിയിക്കാം യു ഫോളോ മൈ പോയിന്റ് യാ ഐ ഫോളോ യുവർ പോയിന്റ് ഡോക്ടർ ബട്ട് ഐ തിങ്ക് ഐ ഫോളോ മൈ ലൈൻ ഗുഡ് നൈറ്റ് എങ്ങനെ പോവാനാ മറ്റേ പാർട്ടി മോളിലുണ്ടല്ലോ ബൈക്ക് പുറത്തിരിക്കുന്നത് കണ്ടില്ലേ അയ്യോ ഞാനതങ്ങ് മറന്നുപോയി എന്റെ ആനി കൊച്ചുമേ അല്ല രണ്ടു ദിവസത്തിനകം ട്രാൻസ്ഫർ ആകുമല്ലോ പിന്നെ എങ്ങനെ ഈ ബൈമിയെ കാമുകന്മാരെ കണ്ടുമുട്ടുന്നത് എലിപ്പതിയിലൂടെ വാ പിള്ളേരെ
അയ്യോ എനിക്കിപ്പോ വരാൻ പറ്റില്ല, ഇന്നും നാളെയും കൊണ്ട് സകല ജോലിയും തീർക്കണം. എന്താ ഇത്ര പെട്ടെന്ന് ഒരു ട്രാൻസ്ഫർ? എന്നെ ട്രാൻസ്ഫർ ചെയ്തേ അടങ്ങുന്ന ഭാഷയെ ചിലർക്ക്. ആർക്ക്? ഹെഡ്മിസ്റ്റർ. മായയെ കൂടുതൽ ഞാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. മുരളിക്കറിയാമോ, ഷീസ് ആൻ ഏഞ്ചൽ. മായയുടെ അസുഖം എന്നെയും അറിയണം. ഇവരൽപ്പം സ്നേഹം അവളോട് കാണിച്ചിരുന്നെങ്കിൽ. മായ ഓടിപ്പോവാൻ ശ്രമിക്കുന്നത് ചിലപ്പോൾ അതുകൊണ്ടാവാം. മേബി അതുകൊണ്ട് തന്നെ. അതിരിക്കട്ടെ, അവിടെ അനുവിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ യു കോണ്ടാക്ട് ചെയ്തി. കെവി ആ മുരളിയുടെ കൂട്ടുകാരൻ. കൂട്ടുകാരനോ? ഹീസ് മോർ ദാൻ എ ഫ്രണ്ട്. അതെ, ഞാൻ വെയിറ്റ് ചെയ്യാം. വേണ്ട, എനിക്ക് ഒരുപാട് ജോലിയുണ്ട്. ഞാൻ സോറി, നാം വെയിറ്റ് ചെയ്യുന്നു. വേണ്ടേ? നോ, ഈ രാത്രി മുഴുവനും വെയിറ്റ് ചെയ്യും. എന്റെ പൊന്നെ, ഒന്ന് പോകാമോ? ശരി, നാം പിരിയുന്നു. സോറി. ഞാൻ കൊടുത്തിട്ട് ആ കൊച്ചു കഴിക്കുന്നില്ല. മറ്റുള്ള സ്ഥലം മാറിപ്പോകുന്നതിന്റെ വേദനയായിരിക്കും. നിന്നെയൊക്കെ എന്തിനു കൊള്ളാം, അതെ കൊടുക്ക്. വണ്ടിയിൽ നിന്ന് ഇറങ്ങി എത്ര നേരം കാത്തുനിന്നു. ഞാൻ കരുതി നീ വരില്ല എന്ന്. അങ്ങനെ വരാതിരിക്കാൻ പറ്റുമോ? 10 വർഷത്തിന് ശേഷം നീ അടിച്ച ടെലഗ്രാം അല്ലേ? കോളേജിൽ കഴിഞ്ഞിട്ട് ആദ്യത്തെ കൂടിക്കാഴ്ചയല്ലേ? എക്സാക്ട്ലി. ബോംബെയിൽ നീ എന്ത് ചെയ്യുന്നു? ബിസിനസ് ആണോ അതോ വല്ല ഫാക്ടറിയിലും ആണോ? യു ഗസ്റ്റ് ഇറ്റ് കറക്റ്റ്ലി. എക്സ്പ്ലോസീവ്സ് നിർമ്മിക്കുന്ന ഒരു ഫാക്ടറിയാണ് ഞാൻ. ആംസ് ആൻഡ് അമ്മ്യൂണിഷൻസിൽ ഞാൻ ഒരു എക്സ്പെർട്ട് ആണെന്നാണ് വെപ്പ്. ആ നീ ഇപ്പൊ എസ്റ്റേറ്റും കാര്യങ്ങളും നോക്കി നടക്കുന്നു അല്ലേ? ഒറ്റയ്ക്കാണോ അതോ? ഈ പറഞ്ഞതിൽ ഒരവശകാമുവിന്റെ ധ്വനിയുണ്ടല്ലോ. ഒറ്റയ്ക്കല്ല, പഴയ കുമാരന്മാരുണ്ട്, പിന്നെ ഒരു നായി. ഫൈൻ രവി, ഇവിടെ നീ എങ്ങനെ കഴിയുന്നടാ? കല്യാണം കഴിച്ചില്ലേ പോട്ട്? ഒരു ടെമ്പററി അറേഞ്ച്മെന്റിനെങ്കിലും ആരെയും കിട്ടിയില്ലേ? അതിന് നീയല്ലല്ലോ ഞാൻ. സെയിം ഓൾഡ് രവി. ഇവിടെ നോക്ക്, മിസ്റ്റർ ശ്രീകൃഷ്ണന്റെ റെക്കോർഡ് ബ്രേക്ക് ചെയ്തിരിക്കാണ്. അങ്ങേർക്ക് 16,000 തെട്ടല്ലേ ഉള്ളൂ. നമുക്കാണെങ്കിൽ ദിവസവും രാത്രി കല്യാണം, രാവിലെ ഡൈവോഴ്സ്. ഒന്ന് ചുമ്മാ എഴുത. നീ ആ പഴയ വിജയം തന്നെ. നിന്റെ പേരെന്താടി? എന്തെങ്കിലും പറവണേ. ആ
നീ എന്താ മേടിച്ചിരിക്കുന്നത്? വാ നമുക്ക് പോവാം. എന്റെ രവി, ലോകത്ത് എവിടെല്ലാം എന്തെല്ലാം ആക്സിഡന്റ് നടക്കുന്നു, ഇതിന് നമുക്ക് എന്തടവേ കാര്യം? പ്ലീസ് വൺ സെക്കൻഡ്. ഇതിന് ബോധമുണ്ടായിരുന്നെങ്കിൽ നീ ചുമക്കുന്നതിന് അർത്ഥമുണ്ടായിരുന്നു. പിടി എടാ, നീ എന്നെ ബംഗാളിൽ ഇറക്കി വിട്ടിട്ട് എവിടെ വഴി പോയിക്കും? അത് അപൂർവമല്ല. ഓ, പേടിക്കാനൊന്നുമില്ല. ആ കുട്ടി ഇപ്പൊ കസ്റ്റഡിയിലായി കാണും. നോ, ഇറ്റ്സ് എ സില്ലി മാറ്റർ. ആ ഡ്യൂട്ടി കാര്യത്തിൽ ഓഫീസിലായാലും വീട്ടിലായാലും ഞാൻ വളരെ സ്ട്രിക്ട് ആണ്. ഐ വാണ്ട് ഡിസിപ്ലിൻ. വെരി ഫുൾ. സോറി മിസ്റ്റർ മുരളിയോടല്ല, എന്റെ ബോയോടാണ്. നോ 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 നോ, എന്റെ മോനൊന്നുമല്ല. ഹീസ് ഓൺലി മൈ സർവന്റ്. ഇസ് എ ഫുൾ. സാർ, എന്നെ അധിക്ഷേപിക്കരുത്. ഞാൻ ഞങ്ങളുടെ അസോസിയേഷന്റെ സെക്രട്ടറിയാ. നിർത്തോ. സോറി, ഞാൻ ഇപ്പൊ സ്റ്റേഷനിലോട്ടില്ല. കേന്ദ്രത്തിൽ നിന്നും മിസ്റ്റർ മുരളിക്ക് അറിയാലോ ഈ കാര്യത്തിൽ. മിനിസ്റ്റർ മറ്റും എന്നെയാണല്ലോ അപ്പോയിന്റ് ചെയ്യാറുള്ളത്. അപ്പൊ നമുക്ക് നാളെ കാണാം. ഓക്കെ. ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് സർവൻസ് സാറിനോട് എക്സ്പ്ലനേഷൻ ചോദിക്കും. മര്യാദ മര്യാദ മര്യാദ. ഉളക്ക പാടു കാടു. പോയി വെള്ളം കൂടി. നീ എന്നോട് ചോദിച്ചില്ലേ ബോംബെയിൽ ഞാൻ എന്തെടുക്കുകയാണെന്ന്? ഇവനായിരുന്നു എന്റെ ചങ്ങാതി. ഞാൻ ഒന്ന് പറയാം, നീയോ നിന്റെ പൊട്ടം മേലക്കാരനോ ഈ ബംഗളവും പരിസരവും വിട്ട് എവിടെയെങ്കിലും പോവാൻ ശ്രമിക്കുന്നുവെങ്കിൽ ആദ്യം മരിക്കുന്ന ഈ ആയിരിക്കില്ല, ഈ പെണ്ണായിരിക്കും. ഉറങ്ങിക്കുള്ളൂ.
ഭാഗ്യം. രണ്ട് മണിക്കൂർ കഴിഞ്ഞേ വണ്ടി വരത്തുള്ളൂ. ആ വണ്ടിയുടെ കാര്യം വന്നപ്പോഴാ നമ്മുടെ ലക്ഷ്മണന്റെ കാർട്ടൂൺ പോലെ. എന്താ പറയാ? ആ പറയാം. പ്രേമനൈരാശ്യം മൂലം പണ്ടൊരു പാർട്ടി ആത്മഹത്യ ചെയ്യാനായി റെയിൽവേ ട്രാക്കിൽ പോയി കിടന്നു. ഇവിടെ സംഭവിച്ചത് എന്താ അറിയോ? വണ്ടി വന്നപ്പോഴത്തേക്കും പാവം പട്ടിണി കിടന്ന് മരിച്ചിരുന്നു. അല്ല, ഞാനൊരു മഹത്തായ വിറ്റടിച്ചിട്ട് അനിയന്താ ചിരിക്കാത്ത? ട്യൂബ്ലൈറ്റ് ആണോ അതോ ലേറ്റ് പിക്കപ്പോ? ആ വണ്ടിയുടെ കാര്യം പറഞ്ഞോലെ. എപ്പോഴും തമാശ. നമുക്കൊരു കാര്യം ചെയ്യാം, രണ്ടു മണിക്കൂർ സമയം ചെലവഴിക്കാനായി അനു ഈ നക്ഷത്രങ്ങൾ എണ്ണി തീർക്കും. എന്താ? എല്ലാവരും പറയും ഞാൻ ഭാഗ്യവതിയാണെന്ന്. എനിക്കില്ലാത്തതും അത് മാത്രമാണ്. പക്ഷെ ഞാൻ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ ഭാഗ്യവാനാണ്. ബിക്കോസ് യു ആർ മൈൻ. അല്ലേ മുരളി? ഞാൻ സ്നേഹിച്ചവരെല്ലാം എന്നെ സ്നേഹിച്ചവരെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. മുരളിക്കറിയാമോ, എനിക്കൊരു കൊച്ചനുജനുണ്ടായിരുന്നു. മുരളി നക്ഷത്രങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോ ഞാൻ അവനെ ഓർത്തുപോയി. എന്നും രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് അവൻ എന്നോട് ചോദിക്കും, ചേച്ചി ഈ ആകാശത്തിൽ എത്ര നക്ഷത്രങ്ങളുണ്ടെന്ന് പറയാമോ എന്ന്. ഞാൻ പറയും, എനിക്കറിയില്ല കുട്ടാ, എന്റെ മോൻ തന്നെ പറഞ്ഞാ മതി എന്ന്. എന്നെ കൊണ്ട് സുല്ലിടിച്ച ശേഷം അവൻ പറയും, കാക്കത്തുള്ളൊരു തേഴുന്ന്. അത് കേട്ട് ഞാൻ ചിരിക്കും. എന്റെ ചിരി കേട്ട് അവൻ ഉറങ്ങും. ഒരു ദിവസം രാത്രിയിൽ ഞാൻ ചിരിച്ചില്ല, കാരണം അവൻ എന്നും നേറ്റുമായി ഉറങ്ങിയിരുന്നു. ഇപ്പോൾ മായ തിരിച്ചുവരുന്നേ. ദുഃഖങ്ങൾക്കൊക്കെ അവസാനമുണ്ട്. പിന്നെ നാളെ, നമ്മുടെ നാളെ, അത് എത്ര മനോഹരമാണെന്നറിയാം. ആ നാളെ എനിക്കല്ല മുരളി, എനിക്കങ്ങനെ ഒരു തോന്നൽ. എന്തായത്? ഇല്ല മുരളി, എനിക്കൊരൊറ്റ ആഗ്രഹമേ ഉള്ളൂ. ഈ കൈകളിൽ കിടന്ന് ഈ നക്ഷത്രങ്ങളെ കണ്ട് ഈ പ്രകൃതി ഭംഗിയിൽ ലയിച്ച് എനിക്ക് എനിക്ക് ഇറ്റ്സ് വെരി സ്ട്രേഞ്ച് സർ. എന്തായാലും വിവരം ഉടനെ അറിയിക്കാം. ഡോക്ടർ മേനാണ് സംസാരിച്ചത്. എന്തായി? കൊക്കയിൽ നിന്നും കണ്ടെടുത്ത വസ്ത്രത്തിന്റെ അംശം മായയുടേതാണെന്ന് ഡോക്ടർ മേൻ ഉറപ്പുണ്ട്. എസ് പി അവൻ എല്ലാ വിവരങ്ങളും അറിയിച്ചു കഴിഞ്ഞു. ഐ ആം ഓൺലി വെയിറ്റിംഗ് ഫോർ ഹിസ് ഓർഡേഴ്സ്. ആ കുട്ടിക്ക് വല്ലതും? ഹു നോസ്. കഴിക്കൂ. വേണ്ട. വേണ്ട. ഇതുകൂടെ കഴിക്കണം.
ഇതാരാ? ഭാര്യ. ചരിത്രത്തിലിങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല. ശരിയാ ശരിയാ, ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല. ധൃതിയാ 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 ധൃതിയാണെങ്കിൽ നിങ്ങൾ പോണം മിസ്റ്റർ. ഐ ആം സോറി, ഇയാളുടെ പേര് കേശവലേട്ടാണ്. ധൃതി കേശവല്ല എന്നും വിളിക്കും, ചുരുക്കി ധൃതി എന്ന് പറയും. അല്ലാതെ പോവാൻ ധൃതി ഉണ്ടെന്നല്ല. മിസ്റ്റർ എസ് ടി പി, എനിക്ക് നിങ്ങൾ മാത്രം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങൾ പറയാനുണ്ട്. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. കേശവല്ല പുറത്തേക്ക് പോകും. ശരി സാർ, ശരി സാർ. മിസ്റ്റർ ദാമോദരൻ പിള്ള, ഞാൻ ആകെ അപ്സെറ്റ് ആയിരിക്കാൻ. ഈ കുട്ടി ഇതിനു മുമ്പ് ഇങ്ങനെ വയലന്റ് ആയിട്ടുണ്ടോ? ഇല്ല. നിങ്ങൾ ദിവാൻ ബഹദൂർ രാജപത്മനാഭനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? ഉവ്വ്. ഇനി ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് വളരെ കോൺഫിഡൻഷ്യലാണ്. ദിവാൻ ബഹദൂർ രാജപത്മനാഭൻ തമ്പിക്ക് സുന്ദരിയായ ഒരു മകളുണ്ടായിരുന്നു. സി, ഇതാണ് തമ്പിയുടെ മകൾ മൃണാളിനി. ഇന്നല്ലെങ്കിൽ നാളെ അയാൾ അറിയാതിരിക്കാൻ പറ്റുന്നില്ലല്ലോ. എന്നെ കൊന്നുകളയും. അതുണ്ടാകാൻ പോകുന്നില്ല. അയാളൊരു മുത്തച്ഛനാകാൻ പോകുന്നു എന്ന കഥ അറിഞ്ഞില്ലായിരിക്കും. നിനക്കെന്തറിയാം? അയാളെ പറ്റുള്ള സകല വിവരങ്ങളും മനസ്സിലാക്കുന്നതാണ് ഞാനിത് പറയുന്നത്. യു ഫർഗെറ്റ് ഹിം ആൻഡ് ദാറ്റ് ഈസ് ഫൈനൽ. അദ്ദേഹത്തെ മറക്കാൻ എനിക്ക് കഴിയില്ല. ഞാൻ ഗർഭിണിയാണ്. കടന്നുപോകുന്നു. You get out! നീ എന്ത് പറയുന്നു? ഇന്ന് തന്നെ പോകണം. അയാളെ കാണണം. സ്വത്തെല്ലാം എഴുതി വാങ്ങണം. ഇല്ല. ആ സംഭവത്തിന് ശേഷമാണ് മൃണാളിന് മാനസിക രോഗിയായത്. ഒരു വർഷം കഴിഞ്ഞ് അവർ ആത്മഹത്യ ചെയ്തു. അനാഥയാകുമെന്ന് കരുതി തമ്പി കുട്ടിയെ ഏറ്റെടുത്തു. ആ കുട്ടിയാണ് മായ. തമ്പി സ്വത്ത് മുഴുവൻ കുട്ടിയുടെ പേരിലെഴുതി. അധിക നാൾ കഴിയുന്നതിന് മുമ്പ് തമ്പിയും മരിച്ചു. മായ മാനസിക രോഗിയാണെന്ന് പറഞ്ഞുകൂടാ. സ്നേഹം എന്താണെന്ന് അവൾക്കറിയില്ല. ആരുടെയും വാത്സല്യം അവൾ അനുഭവിച്ചിട്ടില്ല.
പാവം. അവൾ ചുരുക്കൻ ചില സന്ദർഭങ്ങളിലേ വയലന്റ് ആകാറുള്ളൂ, അല്ലാത്തപ്പോൾ അവൾ ഒരു മാലാഖിയാണ്, ആൻ ഏഞ്ചൽ. ഈ സമയം അവളെ ആരെങ്കിലും കൈക്കലാക്കിയാൽ അവർ സ്വത്ത് മുഴുവൻ തട്ടിയെടുക്കും, എന്നെ ആളുകൾ പഴിക്കും, ഞാൻ കൂട്ടുനിന്നു എന്ന് വരെ പറയും. എ ട്രാജിക് പ്രെഡിക്കമെന്റ്, എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ എന്ന് പറഞ്ഞുകൊണ്ടായില്ല. ഞങ്ങൾ എല്ലാ സ്ഥലത്തേക്കും മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഉടനെ വിവരം അറിയാം. ഞാൻ ഫോൺ ചെയ്യാം. ഈ റിപ്പോർട്ട് കൊടുത്തിരിക്കുന്ന മുരളി എന്റെ ഫ്രണ്ടാണ്. മായ എവിടെ ഉണ്ടെന്നുള്ള വിവരം അവനെയെങ്കിലും അറിയിക്കണം. വേണ്ട, നിനക്കതുകൊണ്ട് ദോഷം സംഭവിക്കാൻ പോകുന്നില്ല. വേണ്ട, നീ വെറും നീച്ചനാണ്. ഈ പെണ്ണിന്റെ വിവരം അറിയിക്കുന്നവർക്ക് റിവാർഡ് കിട്ടുമല്ലോ. അതിന് നീയല്ലല്ലോ ഞാൻ. ഞാൻ അറിയിക്കും, ബിക്കോസ് ദാറ്റ്സ് മൈ ഡ്യൂട്ടി. കൂടുതൽ പണം ഞാൻ തരാം. ഞാൻ എങ്ങും പോകുന്നില്ല. ഗുഡ്. സംസാരിക്കാൻ വിഷയമില്ലെങ്കിൽ നമുക്ക് ഹൈറേഞ്ചിലെ മണ്ണൊലിപ്പിനെ പറ്റി സംസാരിക്കാം, അല്ലെങ്കിൽ ഭൂഗർഭജല സർവേയെ കുറിച്ച് സംസാരിക്കാം. അനിതയെ പോലുള്ള സുന്ദരികൾ മിണ്ടാപ്രാണിയെ എന്നെ വാചാലാക്കി. എന്താ, ശരിയല്ലേ? അനിത സുന്ദരിയല്ലേ? അനിത എന്ന പാവം പെണ്ണ്. ഞാൻ തോറ്റിരിക്കുന്നു. പിന്നെ മായയെ കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാ എന്നെ അറിയിക്കണേ. കമ്പി മുറുക്കി ഏകാഗി
മധുര സംഗീതം ഏതോ മധുര സംഗീതം പാടിയ നീലക്കാടുകൾ വീണ്ടും മനപുഷ്പമാലകൾ ചൂടി ിതയിൽ നിന്നും വീണ്ടും പുകയും ചുടല ചാമ്പലിൽ നിന്നും വർണ്ണ ചിറകും വീശി ഉയർന്നു വർണ്ണ ചിറകും വീശി ഉയർന്നു സുന്ദരമാം സുഭശലഭം നന്ദന മലവന ശലഭം വാടിയ നീലക്കാടുകൾ വീണ്ടും വനപുഷ്പമാലകൾ ചൂടി അത് ഇന്നലെ രാത്രി എന്റെ മുറിയിൽ വന്നിരുന്നു എനിക്ക് അവൻ ഇഷ്ടമല്ല അവൻ വെറുതെ വന്നതാവും കുറച്ച് ദിവസത്തേക്ക് കൂടി നീ ഈ വീട്ടുതരങ്ങൾ അനുഭവിച്ചേ പറ്റൂ അത് കഴിഞ്ഞാൽ ഞാൻ നിന്നെ ശല്യപ്പെടുത്തില്ല നീ എന്തിനാ മയാള മുറിയിൽ പോയത് ഇവിടെ പ്രതീക്ഷിക്കാത്തത് സംഭവിച്ചിരിക്കുന്നു നീ ആ പെണ്ണിനെ പ്രേമിക്കുന്നു നീ കൊഴയും നീയാണ് കൊഴയാൻ പോകുന്നത് ഒരു കുഴപ്പത്തിൽ നിന്നും രക്ഷപ്പെടാനാണ് ഞാനിവിടെ വന്നത് കഴിഞ്ഞ 10 വർഷമായി ഞാൻ ആരായിരുന്നുവെന്ന് നിനക്കറിയില്ല എനിക്ക് എന്തിനും കുറുക്കു വഴികളായിരുന്നു കള്ളക്കടത്തുകാർക്കും കൊള്ളക്കാർക്കും വേണ്ടി ഞാൻ പണിയെടുത്തിട്ടുണ്ട് നിനക്കറിയാമോ ₹500,000 ബോംബെയിലെ കള്ളക്കടത്തുകാരുടെയും കൊള്ളക്കാരുടെയും കിരീടം വയ്ക്കാത്ത രാജാവാണ് സുൽത്താൻ ആൻ അണ്ടർവേൾഡ് കിങ് നീ കേട്ടിട്ടുണ്ടോന്നറിയില്ല ആ 2 ആഴ്ചക്ക് മുമ്പ് ഞാനും അയാളും ചേർന്ന് ഒരു കൊള്ള നടത്തി സംഭവം കഴിഞ്ഞപ്പോൾ അയാൾ എനിക്കിട്ട് പേര് വെച്ചു പക്ഷേ ആപ്പിലായത് മഹാകഴിവേറിയായിരുന്നു 10 വർഷങ്ങൾക്ക് ശേഷം നിന്നെ കാണാൻ വേണ്ടി ഞാൻ ഓടിയെത്തിയത് എന്തിനാണെന്ന് ഇപ്പൊ നിനക്ക് മനസ്സിലായോ ഐ ആം വെരി സോറി നിന്നെ ഞാൻ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം സുൽത്താൻ 2 കൊലയാളികളെ അയച്ചിട്ടുണ്ട് എന്നെ കൊല്ലാൻ സുൽത്താൻ അയച്ചിട്ടുള്ള കൊലയാളികൾ അതിസമർത്ഥരാണ് ഞങ്ങളുടെ ലോകത്തിൽ അവരുടെ പേര് കേട്ടാൽ ആരും നടുങ്ങും ബാലനും ഖാലിദും वो लड़की को पूछो ना ठीक है बेटे इधर आ डैडी कहा है मालूम नहीं कितना सुंदर है लो कौन है बेटे मालूम नहीं मां देखो बेटे डैडी किधर है मालूम नहीं
വിജയ് കാ ദോസ്തും ഉൻസമില്ലാ ഹെ ഇദർ ഹേ നൈ പച്ചക്കള്ളം ഇവളെ നേരെ ഒന്ന് പെരുമാറിയാലേ സത്യം പറയൂ ബോൾ വോ കഹാ ഹെ അരെ ബോലോ നാ ഐ ടോൾഡ് യു ഐ ഡോണ്ട് നോ നീ പറയില്ലല്ലേ മുജെ മാറേ നൈ ബോലേഗാ നൈ ഹേ आदम देखता है तो बोलेगा और नहीं തിരുവനന്തപുരത്തേക്കല്ലേ അയാൾ ടിക്കറ്റ് എടുത്തിരിക്കുന്നത് നേരെ ട്രിവാൻഡ്രത്തേക്ക് പോകാൻ മാത്രം അയാൾ വിട്ടിയൊന്നുമല്ല ഇതാരാ സാറേ ഞങ്ങളുടെ ഒരൊറ്റ സുഹൃത്താ എന്താ താൻ അറിയുമോ പിന്നെ കഴിഞ്ഞ ആഴ്ച അവിടെ വന്നിരുന്നു ഓഹോ അവൻ ചെന്നെത്താവുന്ന സ്ഥലങ്ങളിലെല്ലാം നമ്മൾ അന്വേഷിച്ചു കഴിഞ്ഞു ആ ഇനി ഹൈറേഞ്ചിലുള്ള അവന്റെ ഒരു പഴയ സുഹൃത്ത് മാത്രമാണ് ലിസ്റ്റിൽ ബാക്കിയുള്ളത് ഈ പാർട്ടി അവിടെ ചുറ്റിക്കറങ്ങിയാണ് ആര് ആശാനെ ഇവളെ കൈ കിട്ടിയ പൈസ എത്ര വരുമെന്നറിയാമോ വിജയൻ ഹൈറേഞ്ചിൽ പോയിരിക്കുന്നതിന് എന്താണ് ഉറപ്പ് കിട്ടി ആശാനെ കിട്ടി കഴിഞ്ഞ ആഴ്ച ഇവിടെ നിന്ന് പോയ ടെലഗ്രാം എല്ലാം പരിശോധിക്കണം വിജയൻ എന്ന പേരിൽ ടെലഗ്രാം അടിച്ചിട്ടുണ്ടോ എന്ന് അറിയണം ഇവിടെ നമുക്കൊരു പരിചയക്കാരനുണ്ട് മൂസ ആശാൻ അറിയും നമ്മുടെ മരം ബോംബെയിൽ ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണാൻ വരാറില്ലേ നമ്മുടെ മരക്കച്ചവടക്കാരൻ പത്രമാല അയാൾ ഒരുപക്ഷെ രവിയെ അറിയും അല്ലപ്പ ഇങ്ങേക്ക് ഇപ്പൊ ഓനെ കണ്ടിട്ട് എന്താ കാര്യം മരാ വേണ്ടത് ഒരുതരം മരം രവി ഒറ്റയ്ക്കാണോ താമസിക്കുന്നത് ഓന്റെ ഭാര്യ 3 മാസം മുമ്പ് കൊക്കയിൽ വണ്ടി മറിഞ്ഞ് മരണപ്പെട്ടു നല്ല മനസ്സേന ഓന്റെ മരം കുറെ നമ്മൾ ഭാങ്ങിക്കുന്നു എസ്റ്റേറ്റിൽ നിന്നും അയാൾ മറ്റെങ്ങും പോകാറില്ലേ നമ്മുടെ അറിവിൽ ഒറ്റ ചങ്ങാതിയുണ്ട് പത്രക്കാരൻ മുരളി ഓനെ കാണാൻ ഇടയ്ക്കിടയ്ക്ക് പോകും ഏത് പത്രം എന്തൊരു ടൈംസാ വിളി ഫോൺ ആരെ ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറയും മുരളി കണക്ട് മീ ടു സ്റ്റുഡിയോ നല്ല കുട്ടിയല്ലേ ഞാൻ മുരളി എന്നെ അന്വേഷിച്ച് എൻ്റെ ഒരു ബോംബെ എന്ന് വന്നിട്ടുണ്ട് ബിസിനസ്സുകാരാണെന്ന് തോന്നുന്നു അവരുടെ എൻ്റെ സ്നാപ്പ് എടുക്കണം വേഗം വേണം എക്സ്ക്യൂസ് മീ ഹൂസ് മിസ്റ്റർ മുരളി ഹലോ ഹായ് ഹായ് അയാളെ കാണാൻ പോയത് അബദ്ധമായെന്ന് തോന്നുന്നു ഇനി കഴിയുന്നതിലേക്കും കാര്യം നിർവഹിക്കുക എന്നിട്ട് സ്ഥലം വിടുക ഉള്ളി വേ ഔട്ട് കറഞ്ഞു കറഞ്ഞു കളഞ്ഞു പക്ഷേ പിടിവിടാൻ പാടില്ല കെട്ടിപ്പോയി അർദ്ധരാത്രി 2 അയ്യോ എന്താ ചെയ്യ രണ്ടും എവിടെ അവൾ മേശയുടെ ശവം തോണ്ടിയെടുത്ത് ആര് ആര് ഘടകൻ ഘടകൻ തന്നെ ഘടകൻ തന്നെയാണ് ശവം തോണ്ടിയെടുത്തത് ഞാൻ വല്ലാത്ത കുടുങ്ങി പോയി ഇപ്പോഴാണ് പിടികിട്ടിയത് സസ്പെൻസിൽ റിസോ സൂചിപ്പിച്ചോ മതിയാക്കണോ തന്റെ കഥയെ തേങ്ങ കൊലയും തേങ്ങ കൊലയില്ല തന്നെ രാത്രിയിലെ കൊല ഫോൺ 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 സാർ ഫോണുണ്ട് 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 സാർ ഫോണുണ്ട് സാർ ഹലോ ഒന്ന് സാവകാശം പറയണ്ടേ കേശവിള്ളേ ചെണ്ണ 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 ഹലോ അച്ചോ ചേട്ടന് പണിയും
ഏത് നേരത്താണോ രണ്ടരെ തിരക്കിട്ട്? അയ്യോ എന്റെ അച്ഛനെ കണ്ടിട്ടില്ലേ? പാച്ചുള്ള പാച്ചുള്ള ഭയങ്കര സ്പീഡ ഭയങ്കര സ്പീഡ. എന്താണ് അവിടെ ചുരുട്ടുകൂട്ടിയിട്ടിരിക്കുന്നത്? ഒന്നാം ഘട്ടം കഴിഞ്ഞു.
നേരമേ എന്താ ഞാൻ ഈ കഥയിൽ തട്ടുന്നു? ഇത് ഏത് ലോകത്തായിരുന്നു? വേഗം ചെല്ലേ, ഒരു ഫോൺ വന്നിട്ടുണ്ട്. എനിക്കോ? ഹലോ, 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 ഹലോ. കട്ടായി പോയിരിക്കും. ഇനി ഒരു സമയത്തായിരിക്കും വരുന്നത്. താനാണൊരു വീരനാളിലൂടെ. ഇന്നത്തെ ഫ്ലൈറ്റിന് ഈ ഫോട്ടോ ഞാൻ ബോംബെക്ക് അയക്കും. കുറച്ച് ദിവസത്തിനുള്ളിൽ ഇവരാരാണെന്നറിയാം. ആ ശരി, ഞാൻ ഇറങ്ങുന്നു. ഓക്കെ, പുറപ്പെടും. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഹീ ഈസ് എ ജേർണലിസ്റ്റ് ആൻഡ് ഹീ ഈസ് ഡൂയിങ് ഹിസ് ഡ്യൂട്ടി വെൽ, ദാറ്റ്സ് ഓൾ. മുരളി എന്ന പത്രപ്രവർത്തകൻ എന്ത് ചെയ്യുന്നു എന്ന് അന്വേഷിക്കേണ്ട കാര്യം എനിക്കില്ല. മായ എന്ന പെൺകുട്ടിയെ കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലാണ് ഞാൻ. ഓക്കെ ഓക്കെ ഓക്കെ, രണ്ട് ദിവസം കൂടി ഞാൻ വെയിറ്റ് ചെയ്യും. അത് കഴിഞ്ഞ് നിങ്ങളെ ആശ്രയിക്കാതെ കാര്യങ്ങൾ നടത്താമെന്ന് ഞാൻ നോക്കട്ടെ. ദാറ്റ്സ് അപ്പ് ടു യു സാർ. മഴ വരുന്നു, പേ കുറച്ച് വെള്ളം കൊടുക്കും.
നീ തന്നെ അയച്ചു വെച്ച് വരികയല്ലേ അത്. വിജയ നീ ഒരു നിമിഷം കൂടെ ഇരിക്കും, ഞാൻ ഇപ്പൊ മായ നോക്കിട്ടുണ്ട്. വേണ്ട, നീ പോകരുത്. ആരും വരില്ലേ, ധൈര്യമായിരിക്കും. അവർ അവർ വരും. കുമാരനാരെ വേഗം പോയി വണ്ടി പിടിച്ചു വേഗമാട്ടെ. നീ പറഞ്ഞ ശരിയാ, ഞാൻ തന്നെ വരുത്തി വെച്ച് വിനയാണത്. നീ നീ പോയി വായ നോക്കിട്ട് വരും. ഗിവ് മി മൈ ഗൺ, ഗിവ് മി മൈ ഗൺ. ഞാനിപ്പോ വരാം. ആരാണ് മായ? ആരാണ് മായ? നിങ്ങൾ ആരാണ് മായ? പറയടാ. ആരാണ് മായ? ഇവിടെ എന്നോടൊപ്പം കഴിയുന്ന കഴിയേണ്ടത് വീട്ടിനുള്ളിലല്ലേ? ആദ്യരാത്രി കാട്ടിനുള്ളിലാണോ? എന്നാൽ മായ ആരാണെന്ന് ഞങ്ങൾക്കറിയാം. അതിരിക്കട്ടെ. വിജയൻ എവിടെ? വിജയൻ എവിടെ? നിങ്ങൾ പറയാം. ഞങ്ങൾ ബോംബെയിൽ നിന്നും സുൽത്താന്റെ സുൽത്താന്റെ സബ്ബാഷ് മെടുക്കൻ സുൽത്താന്റെ ആൾക്കാർ തന്നെ. അപ്പോൾ നീ ഞങ്ങളെക്കുറിച്ച് കേട്ടിട്ടുണ്ടല്ലേ? പറയൂ, എവിടെ വിജയൻ? എനിക്കറിയില്ല. ഞങ്ങൾക്ക് വിജയനെ കണ്ട് ഒരു കണക്ക് തീർക്കാനുണ്ട്. വിജയൻ എവിടെ? എനിക്കറിയില്ല. ഇവൻ ഇവിടെ തന്നെ കിടക്കട്ടെ. ആദ്യം വിജയൻ. ആശാൻ തിരികെ വരുന്നതിനുള്ളിൽ ഞാൻ ആ പെണ്ണിനെ ഒന്ന് നോക്കട്ടെ. പത്രത്തിൽ കണ്ട പെണ്ണാണെങ്കിൽ നമ്മൾ ജീവിച്ചു, ഒരു വരിക്ക് രണ്ടു പക്ഷി. എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം. വിജയൻ ഒന്നും ചെയ്യരുത്. വേണ്ട, നീ തരണ്ട, ഞങ്ങളെ തുടങ്ങ. Thank you.
എന്റെ കെട്ടുകൾ അഴിക്കൂ. കാലിദ്, എനിക്ക് നിന്നെ അറിയാം, നിനക്ക് എന്നെയും. നീ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നും എനിക്കറിയാം. നിന്നോട് എനിക്ക് ഒറ്റ അപേക്ഷയുള്ളൂ, പ്ലീസ്. ദേവി എന്റെ സ്നേഹിതനാണ്, നല്ലവനായ ഒരു മനുഷ്യൻ, ചൂട് തോന്നിക്കൂ പ്ലീസ്. വിജയ്, സുൽത്താന്റെ കോഡ് നിനക്കറിയാമല്ലോ. തെളിവുകൾ നശിപ്പിച്ച് നമുക്ക് മടങ്ങാനാവും. സാക്ഷികളെ, അതെല്ലാം എനിക്കറിയാം, പക്ഷേ എനിക്ക് വേണ്ടി നീ ചെയ്യണം. നിനക്ക് വേണ്ടി എനിക്ക് ചെയ്യാവുന്നത് ഒന്നേ ഉള്ളൂ. ഐ കൻ ഫിനിഷ് യു ഓഫ് വിത്ത് വൺ സിംഗിൾ ബുള്ളറ്റ്. ഒറ്റ വെടി, ഒരേ ഒരു വെടി. അവളെ കണ്ടില്ല, ഇതാ പെട്ടി. സബ് ടീക്കേ, ബിൽക്കുൾ ടീക്കേ, ആ കാറിൽ കൊണ്ടുവയ്ക്കൂ. ശരി. ആ കിടക്കുന്ന കാറുകളുണ്ടോ? വേഗം വന്ന് ചെന്നിരിക്കൂ, നമുക്ക് ഉടനെ ഇവിടെ രക്ഷപ്പെടണം. ചെല്ലു, അല്ലെങ്കിൽ എല്ലാം അപകടത്തിലാവും. ചെല്ലു. അവൻ അധിക ദൂരം പോകാനാവില്ല. അറിയാം. പൈസ വണ്ടിയിലായി പോയതാണ് കഷ്ടം. അത് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ പിന്നെ ജീവിച്ചിട്ടെന്താ കാര്യം? അരെ ക്യാ ഹോ ഗ്യാ സാർ, എസ് പി ഓഫീസിൽ നിന്ന് വിളിച്ചിരുന്നു. എന്താ കാര്യം? രണ്ട് ഫോട്ടോ ബോംബെ കഴിച്ചിരുന്നില്ലേ, അവരെ ഐഡന്റിഫൈ ചെയ്തു. പ്രൊഫഷണൽ കില്ലേഴ്സ് ആണ്. അയ്യോ, മുരളി, he is really brilliant. അവൻ നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ പണിയെടുക്കേണ്ടവരാണ്. സാർ, മുരളി വിളിച്ചിരുന്നു, ഇവിടെ ടി വിയിലുണ്ട്. കില്ലേഴ്സാണെന്നോ? അവര് എന്റെ ഫ്രണ്ടിനെ കാണാൻ പോയിരിക്ക. രവി, ഞാൻ ഉടനെ വരാം. എനിക്ക് കാർ ഓടിക്കാൻ അറിയാം. കുറെ ദൂരം കൂടി പോയാൽ നമുക്ക് ഡോക്ടർ ശേഖരന്റെ ഡിസ്പെൻസറിയിലെത്താം. ഡോക്ടർ ശേഖരന്റെ ഡിസ്പെൻസറി, അവിടെ ചെന്ന് വിവരം പറയണം. റോഡിന്റെ ഇടത് ഭാഗത്ത് ബോർഡ് കാണും. അത്യാവശ്യമാണ്, ഇപ്പൊ കാണാൻ പറ്റില്ല, രാവിലെ വരൂ. അങ്ങനെ പറയരുത്, രവി പറഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. അവർ രവി വെടിവെച്ചു. നിങ്ങളാരാ? ഞാൻ മായയാണ്. എന്താ?
താൻ പോണോ അവിടുന്ന്? ഹലോ 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 താഴെ വെക്കടു. യെസ്, ഇപ്പൊ എവിടെയുണ്ട്? ഡോക്ടർ ശേഖരന്റെ വീട്ടിലോ? ജീപ്പ് റെഡിയാണോ? മായ ഡോക്ടർ ശേഖരന്റെ ഡിസ്പെൻസറിയിലുണ്ട്. വരൂ, നമുക്ക് പോവാം. ഇതുകൂടി എടുത്തോളൂ. എന്റെ പൊന്നു കുഞ്ഞെ, എന്ത് പറ്റി? അവർ വെടിവെച്ച് കൊന്നു. ആരെ? രവിയെ? അല്ല, രവിക്കുഞ്ഞിന്റെ കൂട്ടുകാരനെ. എന്നിട്ട് രവി എവിടെ? രവിക്കുഞ്ഞിനെ കാണാനില്ല. മുരളി, നേരെ ഡിസ്പെൻസറിയിലേക്ക് വെച്ചോളൂ, ഞാൻ വേണ്ട ഏർപ്പാടുകൾ ചെയ്തിട്ട് വരാം. വരണം. ഞാനൊരു ജേർണലിസ്റ്റാണ്, പേര് മുരളി. നിങ്ങളാണോ പത്രത്തിലെ റിപ്പോർട്ടർ? അതെ. എസ് ടി പി വിവരം പറഞ്ഞിരുന്നു. ആ കുട്ടിയെ ഒന്ന് കാണാൻ പറ്റുമോ? പോലീസ് വരട്ടെ, ഒന്ന് കണ്ടാൽ മതി. വേണ്ട. ശരി, ഞാൻ പോലീസ് വന്നിട്ട് വരാം. ഓ, നിങ്ങൾ ഇങ്ങനെ ഒരു പാവം. ആ റിവാർഡ് അടിക്കാൻ അയാളുടെ പ്ലാൻ. പറ്റത്തില്ല സാറേ, പറ്റത്തില്ല. രണ്ടുപേരുടെ അഡ്രസ് പറഞ്ഞത് ആ പെണ്ണ്. ഞാൻ തുറന്ന് അകത്ത് കയറും, അതെനിക്ക് കൊള്ളു ചെയ്യും. പിന്നെ എന്റെ സ്വഭാവത്തിന് അവിടെ പൊടി പോലും കാണത്തില്ല. പുറത്തേക്കിറങ്ങി ഓടിയാ, ഓടി പിടിക്കാൻ ആളു തന്നെ. ഞങ്ങൾ ഇവിടെ നിന്നോ? സാർ, സാറിന് വേണ്ടി ഞാൻ മരിക്കാൻ തയ്യാറാണ്. ആ കൊലയാളികളെ പറ്റി പറഞ്ഞില്ലേ? അവന്മാരെ പൊക്കിയെടുത്ത് സാറിനെ മുന്നിലിട്ട് തരാം. പക്ഷേ ഈ പെണ്ണെ പിടിക്കാൻ പറ്റില്ല. അയ്യോ കഷ്ടം, എന്തിനും പോന്ന അഞ്ചാറ് ആണുങ്ങളില്ലേ, ഒരു പെൺകുട്ടി. അല്ല, എനിക്ക് പേടിയൊന്നുമില്ല. ഞാൻ പറഞ്ഞടിച്ചോണ്ടാ അവൾ ആരെയും തൊടാതിരുന്നത്. അയാൾ എവിടെ? ആ മുരളി. മായ, ഇവിടെ മറഞ്ഞു നിന്നോളൂ, ഞാൻ രവിയും കൂട്ടി വരാം. കാറിന്റെ ലൈറ്റ് കാണാതെ പുറത്തേക്ക് ഇറങ്ങി വരരുത്. Thank you.
രവി. രക്തം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷന് സൗകര്യമുള്ള ഒരു ഹോസ്പിറ്റലിലേക്ക് ഉടൻ എത്തിക്കണം. എന്നാ ഉടനെ പുറപ്പെടാം. ഓപ്പറേഷൻ കഴിഞ്ഞ ഉടനെ പേഷ്യന്റിനെ ഇത്ര അകലേക്ക് മാറ്റാൻ പാടില്ലായിരുന്നു. യു ഡിഡ് എ റോങ് തിങ്. മറ്റേ പോംവഴികളില്ലായിരുന്നു ഡോക്ടർ. രവിയുടെ സേഫ്റ്റിയെ കരുതി പോലീസിന്റെ അഡ്വൈസ് അനുസരിച്ചാണ് അവനെ ഇങ്ങോട്ട് മാറ്റിയത്. അവനെ കൊല്ലാൻ ഒരു ശ്രമം നടന്നു കഴിഞ്ഞു. അവർ അതിസമർത്ഥരായ കൊലയാളികളാണ്. ഹി ഈസ് വെരി വീക്ക്. പനി ഉണ്ടാവുകയാണെങ്കിൽ അറിയിക്കണം. ട്രിപ്പ് നിർത്തണ്ട. നിങ്ങൾ അവിടെ നിന്ന് വരുന്നു? മധുരയിൽ നിന്ന്. വണ്ടി ഒന്ന് പരിശോധിക്കണം. ഈ പെണ്ണിനെ രണ്ടു ദിവസത്തേക്ക് ഇവിടെ നിർത്തണം. ദൈവം പോലും അറിയുന്നു. നിങ്ങൾ ചെയ്യുന്ന ഒരു കാര്യവും ദൈവം അറിയുന്നില്ല. കണ്ണ് തെറ്റിയ കടന്നുകളയും. വലിയ സാമർത്ഥ്യക്കാരിയാ. രണ്ടു ദിവസത്തിന് ശേഷം ഞങ്ങൾ മടങ്ങി വരുമ്പോൾ ഇവൾ ഇവിടെ ഉണ്ടാകണം. ഇല്ലെങ്കിൽ അറിയാമല്ലോ. ഇത് വെച്ചോളൂ. വാങ്ങണ്ട. എനിക്ക് മനസ്സിലാകുന്നുണ്ട്.
രവിക്ക് ബോധം തെളിയുമ്പോൾ മായ കൂടി ഉണ്ടായിരുന്നെങ്കിലല്ലേ ശ്രീമൻ. ആ ചേത്താമാര് വരുന്നതിന് മുമ്പ് ഞാൻ എന്റെ മോളെ രക്ഷപ്പെടുത്തും. കഞ്ഞി കുടിക്ക്, വല്ലതും കഴിച്ചാലേ ഭർത്താവിന്റെ അടുത്ത് എല്ലുമ്പം നല്ല പെമ്പിള്ളാരെ പോലെ ഇരിക്കാൻ ഒക്കൂ. എന്നാ മോള്, മോള് കഴിക്ക്. കഴിക്കും മോളെ, ഞാൻ പോയി നോക്കട്ടെ അങ്ങേര് പുറത്തെങ്ങാനും ഉണ്ടോ എന്ന്. ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ തുറന്നുവിടാ ഞാൻ. എനിക്ക് വിശപ്പില്ലമ്മേ. എന്നാ മോളെ, എന്റെ ആകെ സമ്പാദ്യം മോക്ക് ബസ് കയറിപ്പോണം. 10 രൂപയോളം ഉണ്ട്. ഇനി എന്റെ മോള് പോ, പിന്നാമ്പറത്തൂടെ വഴിയുണ്ട്, അത് ചെന്ന് കയറുന്നത് പെരുവഴിയില്ല. എന്റെ മോള് പോ. ഊരും പേരും ഇല്ലാതെ അലഞ്ഞു തിരിഞ്ഞു വന്നൊരു പെണ്ണിനെയാണ് അച്ഛൻ ഇവിടെ കയറ്റി കടത്തിയിരിക്കുന്നത്. ശുദ്ധതയുടെ ശുദ്ധ സ്ഥലത്താണ് അച്ഛൻ പിശാവിന് വിരുമാരിക്കുന്നത്. വിശന്നും ദാഹിച്ചും വന്ന അശരണയായ ഒരു പെൺകുട്ടിക്ക് ആഹാരവും അഭയവും നൽകിയതുകൊണ്ട് ഈ സ്ഥലം കുറച്ചുകൂടി വിശുദ്ധമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അച്ഛൻ വിശ്വസിക്കുന്ന എന്തായാലും ഈ കാണിക്കുന്ന മഹാഭാവമ നാട്ടുകാരറിഞ്ഞാൽ അച്ഛനെ പഴിക്കും. പഴിക്കട്ടെ, നമ്മൾ ക്രിസ്തുവിനെ പഴിച്ചവരല്ലേ. എന്നാലും എന്റെ അച്ഛൻ ഈ പെണ്ണ്, അവൾ അനുഭവിച്ചത് ഒരു ക്രൂശാരോഹണമായിരുന്നു. പാവം, പോലീസ് സ്റ്റേഷനിലേക്ക് തോമസിനെ അയച്ചിട്ടുണ്ട്. അവർ ഈ കുട്ടിയെ അവളുടെ ആൾക്കാരെ ഏൽപ്പിക്കും. അവർ ഇവിടെയുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലായി. പണം പോലീസ് കസ്റ്റഡിയിൽ എത്തിയിട്ടുമില്ല.
ഇവിടെ നിന്ന് വേണം ആരംഭം. ഇന്ന് പുറപ്പെടുകയല്ലേ? വേണ്ട, രണ്ടു ദിവസം കഴിയട്ടെ. നമ്മൾ ഇനി ചെല്ലുകയില്ലെന്ന് അവർ ഉറപ്പിക്കണം. അതിനുശേഷം മതി. ഉറക്കിയാ മതിയോ അതോ? ഇന്ന് വരണമെന്നില്ല. ധൃതിയോ? കേശവളൻ ചേട്ടൻ ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ വന്നാലുണ്ടേ, ഇങ്ങോട്ടൊന്ന് വിളിക്കാൻ പറയോ. താങ്ക്സ്, ഗുഡ് നൈറ്റ്. എസ് ഡി പി അവിടെ ഇല്ല. എന്നാൽ ഇപ്പോഴും അങ്ങനെ നല്ല മനുഷ്യൻ, നല്ല മനുഷ്യനാണ്. പക്ഷെ ഒറ്റ കുഴപ്പമുള്ളൂ, എല്ലാ കാര്യങ്ങളും ഭയങ്കര ധൃതിയാ ധൃതിയാ ധൃതിയാ. കുഞ്ഞെ, ഞാൻ പുറത്തിരിക്കാം പുറത്തിരിക്കാം പുറത്തിരിക്കാം. മായയ്ക്ക് തോന്നിയതാണ്. ആരുമില്ല അവിടെ. അല്ല, മായ രവിയുടെ റൂമിലേക്ക് പോയിക്കുള്ളൂ. ഞാൻ മുരളിയെ വിളിച്ചിട്ട് വരാം. മുരളി, എന്തായിരുന്നു? എന്റെ ശബ്ദം കേട്ട മാത്രമേ പാതിലുറക്കാവൂ. മുരളി എവിടെ പോന്നു? ഒന്നും പേടിക്കണ്ട, ഞാൻ അവിടെ എത്തും. പോലീസിനെ വിവരം അറിയിച്ചിട്ട് വരാം.
സംഭവം സീരിയസ് ആണ്. ഖാലിദും ബാലിനും എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്താ ഭയം തോന്നുന്നുണ്ടോ? ഭായ് ഭയമോ? ഏയ് അതൊന്നുമില്ല. ഇതും വേറെയല്ല, ഇവിടുത്തെ തണുപ്പിന്റെ. കുഞ്ഞു നോക്കൂ, ഞാൻ തീർത്ഥോസിനോട് ഒന്ന് പറഞ്ഞിട്ട് വരാം. My God. ഫോൺ കട്ട് ചെയ്തു. വേറിട്ട് കാര്യമില്ല, ശരിയാ പഠിച്ചിട്ട് കാര്യമില്ല. ഇവിടെ നിന്ന് ഒരു നാഴിക അകലെയാണ് വർഗീസ് മലാളിന്റെ എസ്റ്റേറ്റ്. അവിടെ ഫോണുണ്ട്, എസ്റ്റേപ്പ് വിളിച്ച് കാര്യം പറയണം. ഇവിടെ അത് മതി, അത് മതി. വേണ്ട, ഇവിടെ ഫിലിപ്പോസ് മൂന്നിനും എല്ലാം ഉണ്ടല്ലോ. ചേട്ടൻ ചെല്ലേ, ചെല്ലേ. സാറ് ധൈര്യമായിട്ട് പോണം, ഈ ഭാഗത്തെ കാര്യമല്ല ഞാൻ നോക്കിക്കോളാം. കാര്യമല്ല, കരി തന്നെ വന്നോട്ടെ. ഓക്കെ. എന്നോട് പറയൂ, വാട്സ് റോങ്? അവർ വന്നിട്ടുണ്ടല്ലേ മുരളി. ഐ എം സോറി. ഇറ്റ്സ് ഓക്കെ. കുമാരനെ
അല്ല ഇതിനൊരൊറ്റ മാർഗ്ഗമേ ഉള്ളൂ വെളിയിൽ നിന്നുള്ള സഹായം അതിന് ആരെങ്കിലും പോയേ പറ്റൂ കാവലിൽ നിന്നവരെല്ലാം അവർ വീഴ്ത്തി കളഞ്ഞു ഞാൻ പോകാം ഞാൻ പോകാം എനിക്ക് വഴി അറിയാം അനു ഞാൻ പോകാം അനു ഞാൻ ആരെയെല്ലാം വേദനിപ്പിക്കുന്നു Thank you.
Ah!